ഇസ്രായേലിനെ ഭൂപ്പരപ്പിൽ നിന്ന് ഇല്ലാതാക്കുക എന്നത് ആഗോള ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഇറാന്റെ ചിരകാലാപിലേഷമായിരുന്നു പക്ഷേ അത് തുറന്നു പറയുന്നതിന് മുമ്പേ ഇറാൻ പണി കൂട്ടുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി വിലപ്പെട്ട ജീവനുകൾക്ക് വില പറഞ്ഞ് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തു കൂട്ടിയതിന് ബദലായി തുരങ്കവാസികളെ അവരുടെ മാളത്തിൽ കയറി ഇസ്രായേൽ തീർത്തുകൊണ്ടിരിക്കുന്നത് കണ്ട് അസഹിഷ്ണുത പൂണ്ട ഇറാന്റെ നേതാവ് പരേതനായ ഇബ്രാഹിം ഇറൈസൈ ഇസ്രായേലിനെതിരെ തിരിയുന്നതിന് മുമ്പേ തന്നെ ഇറാന്റെ എംബസി ഇസ്രായേലിന്റെ കൈകൊണ്ട് തരിപ്പണമായ കാഴ്ചയാണ് ലോകം കണ്ടത് ശക്തമായി തിരിച്ചടിക്കുമെന്ന വീമ്പിളക്കെങ്കിലും ഒരു ജൂതക്കുഞ്ഞിനെ പരിക്കേൽപ്പിച്ചതിന് പുറകെ ഇസ്രായേലിന് ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇറൈസ്യയുടെ എല്ലാത്തരം യുദ്ധക്കുതികളും അവസാനിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് തൊട്ടുപുറകെ പാലം ഉദ്ഘാടനം ചെയ്യാൻ പോയ ഇബ്രാഹിം റൈസി വിറൈസി മലമടക്കിൽ എവിടെയോ വെച്ച് ഹെലികോപ്റ്റർ അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തതോടെ ഭീകരവാദികൾക്ക് വേണ്ടി കുഴലോതുന്ന ഇറാന്റെ വെല്ലുവിളിയും അവസാനിച്ചെന്നാണ് പലരും കരുതിയത് പക്ഷേ ഹമാസ് നേതാവ് ഹനിയയെ ഇറാന്റെ അകത്തളത്തിൽ കീറി തീർത്തതോടെ നാണംകെട്ട ഇറാൻ തങ്ങളുടെ വലിയ നേതാവ് ഗമീനിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ തീർക്കുമെന്നും തങ്ങൾ ശേഷി നേടിയെന്നും അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പണിതരുന്നുമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിവേഗം മുന്നേറുന്ന ഇറാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ഒരു പുതിയ യു എസ് ഇൻ്റലിജൻസ് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ ഇറാന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളുടെ കൃത്യമായ വിശകലനങ്ങളുണ്ട് ഇറാനിയൻ നിയമനിർമ്മാതാവ് അഹമ്മദ് ബക്ഷയേഷ് അർഡസ്താനി പറഞ്ഞിരിക്കുന്നത് തങ്ങൾ അൺവായുധശേഷി കൈവരിച്ചു എന്നാണ് അൺവായുധം നിർമ്മിക്കാൻ പോന്ന യുറേനിയം ധാതുവിൻ്റെ സമ്പത്തും പിന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള ഒരുപാട് ആയുധങ്ങളും അത് പ്രയോഗിക്കാനുള്ള ആവേശവുമൊക്കെ ഇറാൻ കാണിക്കുന്നുണ്ടെങ്കിലും മുമ്പൊക്കെ നടത്തിയ നീക്കങ്ങൾ മുഴുവൻ പാതിവഴിക്ക് നിർവീര്യമായി പോവുകയായിരുന്നു എന്നിരുന്നാലും നിരവധി അണുപുമകൾ നിർമ്മിക്കാനുള്ള യുറേനിയം ഇറാന്റെ കൈവശമുണ്ട് ഇറാൻ പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ തന്നെ ഒന്നിലേറെ ആണവായുധങ്ങൾ ഇറാന്റെ ആയുധശേഖരത്തിലുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇറാൻ സമ്പൂർണ്ണ ആണവ രാജ്യമാകുവാൻ ഇനി അധികം നാളുകളില്ല അതോടൊപ്പം തന്നെ ഉത്തരകൊറിയയുമായിട്ടുള്ള വിശദ കൂട്ടുകെട്ടിലൂടെ ഇസ്രായേലിനെതിരെ തിരിയാനാണ് ഇറാൻ പദ്ധതിയൊരുക്കുന്നതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായുള്ള ദൃഢമായ ബന്ധം അവരുടെ സൈനിക സാങ്കേതിക വിദ്യയ്ക്കും സാമ്പത്തിക സഹകരണത്തിനും അനിവാര്യമായിരിക്കാം എന്നാൽ ശക്തിമത്തായിക്കൊണ്ടിരിക്കുന്ന ഈ ഭീഷണി എത്ര സങ്കീർണമായാലും അതിനെ യുണൈ ൈറ്റഡ് സ്റ്റേറ്റ്സും സഖ്യകക്ഷികളും നേരിടുക തന്നെ ചെയ്യുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഇറാന്റെ ഒരു നീക്കവും അത് ആണവ നീക്കമാണെങ്കിൽ കൂടി അത്ര എളുപ്പമല്ല എന്ന് ചുരുക്കം